ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. പ്രയാസങ്ങളുടെ ഉറവിടത്തേക്കാൾ അഥവാ കാരണത്തേക്കാൾ പ്രതിസന്ധികളോടുള്ള സമീപനമാണ്, പ്രതികരണമാണ് പ്രധാനപ്പെട്ടത്. അതിരമ്പുഴയിലെ ലോക്കൂശൻ പ്രതിസന്ധികളുടെ മുമ്പിൽ തളർന്നു തകർന്നു നേരിടാതെ അടിയറവ് പറഞ്ഞു ആത്മഹത്യ ചെയ്തു. പാപത്തിന് രണ്ട് മുള്ളുകളുണ്ട്, അതായത് ദുഃഖം കൊണ്ട് ആത്മാവിനെയും വേദന കൊണ്ട് ശരീരത്തെയും പ്രയാസപ്പെടുത്തും. ദുഃഖം കൊണ്ട് നാം കാരണങ്ങൾ അന്വേഷിക്കുകയും ഉത്തരമില്ലാതെ വരുമ്പോൾ അന്ധ അസ്വസ്ഥരാകി തിരികുകയും ചെയ്യും. പ്രതിസന്ധികളെ ഒരു വിശ്വാസി എങ്ങനെ നേരിടുന്നു എന്ന് സഹന മനോഭാവത്തോടെ നോക്കിക്കാണാൻ കഴിയണം. കർത്താവ് ദുഃഖം മാറ്റാൻ താമസിക്കുന്നുവെന്ന ചിന്തയിലുപരി ഈ ദൈവപദ്ധതിയാണ് ചിന്തിക്കണം. സഹനത്തിലൂടെ ക്രിസ്തുവിൻ്റെ പീഡാ സഹനങ്ങളിൽ പങ്കുചേരാനാകുന്ന ഭാഗ്യം ലഭിക്കുന്നുവെന്ന് കാണും. നാല് പേരാണ് ഒരു പക്ഷപാത രോഗിയെ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പ്രാർത്ഥന ഇവ അനിശ്ചയത്തെ ഘടകങ്ങളാണ്. മനുഷ്യ ജീവിതത്തിലെ നാല് മൂലഘടകങ്ങളായ മണ്ണ്, ജലം, അഗ്നി, വായു എന്നിവയുടെ ഘടനാഭേദമാണ് രോഗകാരണം. രോഗി രോഗശാന്തി പ്രതീക്ഷിക്കുന്നുവെങ്കിലും അതിനെ വഹിച്ചിരുന്നവരുടെ വിശ്വാസമാണ് രോഗശമനത്തിന് നിദാനമായത്. മറ്റുള്ളവരുടെ വിശ്വാസവും ആ രോഗഭേദത്തിന് നിദാനമാകുന്നു മനസ്സിലാക്കാം. ഏക മധ്യസ്ഥതാവാദവും ഇവിടെ അർത്ഥമില്ലാത്തതാകും. നാലാളുകൾ ഒരു പക്ഷപാതത്തെ ചുമന്നവരെ കൊണ്ടുവന്നെന്ന് വിശുദ്ധ മർക്കോസ് 2:3 കാണും. യേശു കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാപകൾ മോഹിച്ചു എന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. മിസ്റ്റർ മർക്കോസ് 2:5 രോഗിയല്ല, വിശ്വാസമല്ല, കൊണ്ടുവന്നവരുടെ വിശ്വാസവും കാരണമായി തീരും. ഒരാൾക്ക് മറ്റൊരാളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നതിനും പരിശ്രമിക്കുന്നതിനും സാധിക്കും. രാജാവായ അബീമേലെക്കിന് വേണ്ടി അബ്രഹാം ദൈവത്തോട് അപേക്ഷിക്കുന്നതായും 20:17 കാണുന്നുണ്ട്. ഇയോബ് സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും കാണുന്നുണ്ട്. ഇയോബ് 42:7 മഗ്രിയോ അഥവാ പക്ഷപാതക്കാർ പക്ഷപാത ശരീരത്തെ ബലഹീനമാക്കുന്നു, അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ മരവിപ്പിക്കുന്നു. പക്ഷപാതക്കാരനെ സുഖപ്പെടുത്തി സർ രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന വൈദ്യനാണെന്ന് കാണിക്കുന്നു. രോഗത്തെ മാത്രമല്ല പാപത്തെ സൗഖ്യമാക്കുന്നു, ആരോഗ്യവാനാക്കുന്നു. ഗ്ലൂക്കോസ് 5:23 അധികാരം നാം സഭയ്ക്ക് കൊടുക്കുന്നു എന്ന് യോഹന്നാൻ 20:23 കാണും. പാപവും രോഗവും തമ്മിൽ ബന്ധപ്പെട്ടു കിടക്കുന്നുവെന്ന് ആമോസ് 4:9-50 കാണുന്നുണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണമാണെങ്കിൽ രോഗം അതിന് ശിക്ഷയാണ്. പാപത്തിൻ്റെ മുള്ളുകൾ ദുഃഖം കൊണ്ട് ആത്മാവിനെയും വേദന കൊണ്ട് ശരീരത്തെയും ദണ്ഡിപ്പിക്കുന്നു. സമൂഹത്തെയും പാപം നശിപ്പിക്കുന്നു. SKL 33:23-34 കാണുന്നത് സഭയുടെയും വ്യക്തിയുടെയും ജീവിതത്തിൽ കാണുന്ന ആത്മീയ തളർച്ച പാപത്താലാണ്. ബത്സേദ കുളത്തിനരികെയുള്ള പക്ഷപാതക്കാരെ സുഖപ്പെടുത്തുന്നത് യോഹന്നാൻ 5:3-18 കാണുന്നുണ്ട്. ക്രൂശ് മുഖാന്തരം പാപത്തെ ദൂരീകരിച്ചു, പക്ഷപാതക്കാരൻ്റെ പാപത്തെ ക്ഷമിച്ചതു മൂലം പാപത്തെയും കാരണപ്പോതിനായ സാത്താനെയും പ്രകടപ്പെടുത്തി. പാപമോചന സൗജന്യം നൽകപ്പെട്ടിരിക്കുന്നു, തൻ്റെ കൃപയെ നിരസിക്കുന്നവർക്ക് അത് ലഭിക്കുകയില്ല. ബത്സേദ കുളത്തിനരികെയുള്ള തളർവാതിരുകയെ സുഖപ്പെടുത്തിയത് യോഹന്നാൻ 5:6 38 വർഷമായി സഹായിപ്പാൻ ആരുമില്ലാതെ അവിടെ കിടക്കുകയായിരുന്നു. അതിനെ സുഖപ്പെടുത്തിയത് ശാപത്തിലായതിനാൽ കിടക്കേണ്ടത് നടക്കുന്നത് ശാപലംഘനം എന്ന പേരിൽ യഹൂദർ അവനെ വിലക്കി. അവനെ സൗഖ്യമാക്കിയതിനെ അനുസരിച്ച് ശാപത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശാപത്തിന് വേണ്ടിയല്ല എന്ന് അവനെ മനസ്സിലാക്കി. അധിക തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്തതെന്ന് താക്കീത് അവന് നൽകി. അവനെ നിന്റെ പാപങ്ങൾ മോഹിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന നാം യേശുവിൻ്റെ മുന്നറിയിപ്പ് ഓർത്തിരിക്കേണ്ടതാണ്. അതിൽ തിന്മയായത് ഭവിക്കാതിരിക്കാൻ മേലാൽ പാപം ചെയ്യരുത്. അവിടെ രോഗി സൗഖ്യദായകനെ തേടിപ്പോയില്ല, എന്നാൽ രക്ഷകൻ അവൻ്റെ അടുത്ത് ചെന്ന് അവനെ സൗഖ്യമാക്കുന്നു. രോഗി ആവശ്യപ്പെടുന്നില്ലെങ്കിലും യേശു അടുത്തു എന്ന് അവനെ സുഖപ്പെടുത്തുന്നു. കൂടെ വന്നവരുടെ വിശ്വാസം കണ്ട് സുഖപ്പെടുത്തുന്നതും കണ്ടു. ദൈവത്തിൻ്റെ കരുണ എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നത് ചിന്തയ്ക്കപ്പുറമാണ്. സൗഖ്യം ദൈവത്തിൻ്റെ ദാനമാണ്. മുട്ടുപേ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. ഹൃദയ വിചാരങ്ങളെ അറിഞ്ഞ് കരുണ കാണിക്കുന്നവനാണ് ദൈവം. മഹാകരുണകൾക്കായി നമുക്ക് ഒരുക്കാം. സ്വാർത്ഥ ലോകത്തിൽ തുടർന്നു പോകാൻ ജീവിക്കുവാൻ സാധാരണക്കാരൻ വളരെ പ്രയാസപ്പെടുന്നു. പല പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ നാം നിർബന്ധിതരാകും. നമുക്ക് പ്രതികരിക്കുവാൻ ഒഴുക്കിനെതിരെ നീങ്ങുവാൻ ഭയമാണ്. പലപ്പോഴും നാം ഒറ്റപ്പെട്ടു പോകുന്നു. ചില ശാരീരികമായി ചില മാനസികമായി ഞാൻ തനിച്ചാണല്ലോ എന്ന് തോന്നുന്നു.
നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുത്തുന്നു, രോഗിയാക്കുന്നു. ഒറ്റപ്പെട്ടു പോകുന്ന ആ അവസ്ഥ ഒരുവൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ദുരന്തമാണ്. അകലെയുള്ള ആനന്ദത്തിലേക്ക് നമ്മെ നയിക്കുവാൻ ആരുമില്ലല്ലോ എന്ന മനസ്സിൽ നിലവിളിക്കുകയും ഒരു ശമറിയക്കാരനെ പോലുള്ള സൗന്ദര്യം പകരണം. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ മനസ്സിനെ തകർത്തു കളയാമെന്ന് സ്വയം ശക്തിപ്പെടണം. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ ദൈവത്തെ മുറുകെ പിടിക്കണം. യോഹന്നാൻ 5:6 യേശു ബേത്സയിദാ കുളത്തിനരികെ കിടന്ന തളർവാദ രോഗിയോട് എന്നെ സൗഖ്യമാകാൻ മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചു. 38 വർഷം ബേത്സയിദാ കുളത്തിനരികെ കിടന്ന തളർവാദ രോഗിയുടെ കഥ വായിക്കുമ്പോൾ സഹായിക്കാൻ ആരുമില്ലായിരുന്നതിനാൽ വ്യാകുലപ്പെടുന്ന ഒരുവനെ കാണാം. അവൻ ആദ്യം ഇറങ്ങി സൗഖ്യം പ്രാപിക്കുവാൻ 38 വർഷവും സാധിച്ചില്ല. വിങ്ങുന്ന ഹൃദയവുമായി നമ്പരവുമായി മറ്റുള്ളവർക്ക് ലഭിക്കുന്ന സൗഖ്യത്തിന് സാക്ഷിയായി കഴിഞ്ഞു. നമുക്കതിനെ ഒന്ന് പരിശോധിക്കാം. തളർന്ന് തകരാത്ത വിശ്വാസം. ആത്മബലം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും വിജയത്തിലെത്താൻ സാധ്യമല്ല. എന്ത് പ്രയാസത്തിലും കഷ്ടപ്പാടിലും തുടർന്നു പോകാത്ത വിശ്വാസവും പ്രത്യാശയും സൗഖ്യതീർന്നെത്തിക്കുമെന്ന് ഇവിടെ കാണും. അങ്ങനെയുള്ള ഒരാളോട് നിങ്ങൾ സൗഖ്യമാകാൻ മനുഷ്യനോട് ചോദിക്കുന്നത് വിചിത്രമായി തോന്നും. 38 വർഷമായപ്പോൾ ആഗ്രഹം സൗഖ്യം മാത്രമായിരിക്കുന്നുണ്ടോ? നിരാശനായ പരിതരായ ആ ജീവിതം മതിയെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചതാകാം. ബോംബെയിലെ ഒരു പിച്ചക്കാരൻ മകൻ ജോലിക്കാരനായപ്പോഴോ തുടരാൻ തീരുമാനിച്ചെന്ന് നമുക്ക് പേപ്പറിൽ വായിക്കുകയുണ്ടായി. സമൃദ്ധമായ ദൈവകൃപ ലഭിക്കണമെങ്കിൽ, സൗഖ്യം ലഭിക്കണമെങ്കിൽ നാം ഒരുക്കമുള്ളവരായിരിക്കണം, പതറാത്ത പ്രതീക്ഷയുള്ളവരായിരിക്കണം. നമ്മുടെ കുറവുകളെ നാം മനസ്സിലാക്കണം, ആത്മപരിശോധന നടത്തണം, സ്വയം നീതീകരിച്ച് ന്യായീകരിച്ച് ദൈവത്തെ പഴി പറഞ്ഞ് പലതിൻ്റെ പിന്നാലെ ഓടിപ്പോകുന്ന രീതി മാറ്റണം. പ്രതീക്ഷയോടെ ഉറച്ചു നിൽക്കണം. തെറ്റുകളെ തിരിച്ചറിയണം, അവ ഒഴിവാക്കണം. ദൈവീയ ജീവിതത്തിൽ തിരിച്ചറിയാനുള്ള പ്രത്യാശയുടെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ ആശ്വാസവും ആനന്ദവും ലഭിക്കും. തനിച്ചാകുമ്പോഴുള്ള തകർച്ച. സൗഖ്യമാകുവാൻ മനുഷ്യനുള്ള ചോദ്യത്തിന് നൽകുന്ന മറുപടി നമ്മുടെ മനസ്സിനെ പിടിച്ചെടുക്കുന്നതാണ്, മനസ്സാക്ഷിയെ കൊടുക്കുന്നതാണ്, ചിന്തിപ്പിക്കുന്നതാണ്. കുളം കലക്കുമ്പോൾ എന്നെ വെള്ളത്തിൽ ഇറക്കുവാൻ ആരുമില്ല. ഒരു തകർന്ന മനസ്സിന് നിലവിളിയാണിത്. എനിക്ക് സൗഖ്യം ആകണമെന്നല്ല പറഞ്ഞത്, എന്നെ ആരും സഹായിപ്പാൻ സഹായിച്ചില്ല എന്ന ആണ്. അയാളെ കിട്ടാതെ പോയ സൗഹൃദം ഇവിടെ കാണും. ഇവിടെയാണ് ബന്ധങ്ങളുടെ പവിത്രത നാം കാണുന്നത്. ബന്ധങ്ങൾ സ്വാർത്ഥമായി പോകരുത്. അവിടെ കാണേണ്ട താങ്കിനെയും തളലിനെയും പറ്റി നാം ബോധവന്മാരായിരിക്കണം. അക്കാലത്ത് ആരാലും സഹായിക്കപ്പെടാതെ ഒരാൾ 38 വർഷക്കാലം കിടന്നു. അതുപോലെ ആയിരം ആയിരങ്ങൾ സഹായം പ്രതീക്ഷിച്ച് വിളിപ്പിക്കുന്നുണ്ടാവാം. അവർ കുളക്കരയിലായിരിക്കണമെന്നില്ല. നമുക്ക് ചുറ്റും പലതരം കാരണങ്ങൾ കൊണ്ട് ചൂഷണം മൂലമൊക്കെ വിഷമിക്കുന്ന, കുടുംബ പ്രശ്നങ്ങൾ മൂലം വിഷമിക്കുന്നവർ, പട്ടിണിയും വൈകല്യങ്ങളും മൂലം വിഷമിക്കുന്നവർ ധാരാളം കാണും. ഇത്ര നിലവിളിയും നാം കേൾക്കാതെ പോകരുത്. അയക്കാലിൻ്റെ സഹോദരൻ്റെ സംരക്ഷണം ഉത്തരവാദിത്വവും നമ്മെ കൂടെ ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കേണ്ടത് നാം ഇത്ര നിലവിളികളെ തിരിച്ചറിയണം. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനെന്ന് ചോദിച്ച് കായനെ പോലെ രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. പണം കൊണ്ട് സഹായിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിരാശയിൽ നിന്ന് കരകയറ്റം വചനങ്ങളിലൂടെ ആത്മ പോലും കൊടുത്ത് ആശ്വസിപ്പിക്കുവാനെങ്കിലും നമുക്ക് കഴിയണം. കൈവിട്ടു പോകും ദൈവം. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാം. അവന് സൗഖ്യമായി. അയാൾക്ക് രോഗത്തിൽ ദുരിതത്തിൽ നിന്ന് കരകയറി. ഒറ്റപ്പെടലിൻ്റെ ദുരിതത്തിൽ നിന്നും വിടുതൽ ലഭിച്ചു. പക്ഷേ യേശുവിനെ മനസ്സിലാക്കിയില്ല. ആൾക്കൂടുതൽ യേശുവിനെ നഷ്ടപ്പെട്ടു. ആൾക്കൂടുതൽ ആരാണ് എന്നെ സൗഖ്യമാകുന്നവനെ തിരഞ്ഞു? ഇത് നമുക്ക് പറ്റുന്നുണ്ട്. ദൈനംദിന യാത്രകളുടെയും തിരക്കുകളുടെയും ഇടയിൽ ദൈവത്തെ പറ്റിയുള്ള അറിവും ബോധവും നഷ്ടപ്പെട്ടു പോകുന്നു. ആയത് ക്രിസ്തീയ ജീവിതത്തിലെ സ്ഥിരത തന്നെയാണ്. ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും സുഖലോലുപതയിലും നഷ്ടപ്പെടുന്നത് ക്രിസ്തുവിനെയാണ്. ആ നഷ്ടത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നാം കടക്കണം. അവർ പിന്നെ യേശുവിനെ കണ്ട് ദേവാലയത്തിൽ വെച്ചാണ്. അതേപോലെ ദേവാലയത്തിൽ വെച്ച് നമ്മുടെ സഭയുടെ വിസ്താരാധനകളിലൂടെയും ശുശ്രൂഷകളിലൂടെയും നമുക്ക് ക്രിസ്തുവിനെ കാണണം. അത് നമ്മെ സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമൃദ്ധിയിലെത്തിക്കും. നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും നാം ദൈവത്തിന് എടുക്കുമ്പോൾ നേറുന്നവൻ്റെ നിലവിളികൾ നാം കേൾക്കണം. ഒറ്റപ്പെടുന്നവൻ്റെ പിന്നലുകൾ നാം കാണണം. നോമ്പുകാലത്ത് ആയുധ സമൃദ്ധി വ്രതശുദ്ധിയിൽ ജാഗരിക്കുന്നതിനൊപ്പം ചുറ്റുപാടുകളുടെ നിലവിളികൾ നാം തിരിച്ചറിയണം. മുറിവുകളുടെയും പ്രയാസങ്ങളുടെയും മുഖങ്ങളിൽ മരുന്നിൻ്റെ സ്നേഹത്തിൻ്റെയും മാർഗങ്ങളിലൂടെ വേദനകൾക്ക് ആശ്വാസവും അറുതിയും വരുത്തുവാൻ നാം യത്നിക്കണം. സകലരുടെയും ദുഃഖങ്ങൾക്ക് അറുതി ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷയോടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ആയുർദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി.